പ്രിയപ്പെട്ട കുട്ടികളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വിവിധ റീത്തുകളെക്കുറിച്ചാണ്. അതിനു മുമ്പായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണുകളടയ്ക്കൂ. നിത്യപ്രകാശമായ യേശുനാഥ, ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും ഉതകുന്ന മക്കളായി തീരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. അപ്പോൾ കേരളത്തിലെ വിവിധ റീത്തുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലത്തീൻ റീത്ത്, സീറോ മലബാർ റീത്ത്, സീറോ മലങ്കര റീത്ത്. ആദ്യത്തേത് ലത്തീൻ റീത്ത്. കേരളത്തിൽ കൊല്ലത്ത് 4-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അവിടെ നെസ്തോറിയൻ പാഷണ്ഡതയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഡൊമിനിക്കൻ ഫ്രാൻസിസ്കൻ സന്യാസിമാർ അവിടെ വരികയും തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയും അവിടെയുള്ള വിശ്വാസികളെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 1270-നും 1300-നും ഇടയിൽ ചരിത്രകാരനായ മാർക്കോ പോളോയുടെ വിവരണങ്ങളിൽ കൊല്ലം ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഡിസ്ക്രിപ്ത മിറാബിലിയ എന്ന പുസ്തകത്തിലൂടെ കൊല്ലം ക്രിസ്ത്യാനികളെക്കുറിച്ചറിഞ്ഞ ജോൺ 22-ാമൻ മാർപ്പാപ്പ കൊല്ലത്തൊരു ലത്തീൻ രൂപത സ്ഥാപിച്ചു. ഇത് 1329 ഓഗസ്റ്റ് 9 ആറ്റ് പെർപ്പത്വം റേയി മെമ്മോറിയം എന്ന തിരുവെഴുത്തു വഴിയാണ് സ്ഥാപിച്ചത് എന്നാണ്. 1329 ഓഗസ്റ്റ് 9 തീയതി ആത് പെർപ്പത്വം റേയി മെമ്മോറിയം എന്ന തിരുവെഴുത്തു വഴി ജോൺ 22-ാമൻ മാർപ്പാപ്പ കൊല്ലത്ത് ഒരു രൂപത സ്ഥാപിച്ചു. അവിടെ ഒരു വിശുദ്ധ ഗീവർഗസിൻ്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയം ഉണ്ടായിരുന്നു. കൊല്ലത്തെ മെത്രാനായി ഡൊമിനിക്കൻ സന്യാസിയായ ജോർദാനൂസ് കത്തലാനിയെ നിയോഗിച്ചു. കൊല്ലത്തെ മെത്രാനായി ജോർദാനൂസ് കത്തലാനിയെയാണ് മാർപ്പാപ്പ നിയോഗിച്ചത്. അതിനുശേഷം മാർപ്പാപ്പയുടെ പ്രതിനിധിയായി കൊല്ലത്തെത്തിയ ജോൺ ഡി മരിഞ്ഞോളി എന്ന ഫ്രാൻസിസ്കൻ സന്യാസി, അദ്ദേഹം കൊല്ലത്തെത്തിയത് 1348. അദ്ദേഹവും കൊല്ലത്തെ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം 100 കൊല്ലം ക്രിസ്ത്യാനികളെക്കുറിച്ച് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. 1329 കൊല്ലത്ത് ലത്തീൻ രൂപത സ്ഥാപിതമായെങ്കിലും കേരളത്തിൽ ലത്തീൻ സഭ സജീവമായി പ്രവർത്തനം ആരംഭിച്ചത് പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവോടുകൂടിയാണ്. എന്നാണ് പോർച്ചുഗീസ് അവിടെ വന്നതെന്നറിയാലോ. 1498 വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്ന പോർച്ചുഗീസ് മിഷണറിമാർ സുവിശേഷ പ്രഘോഷണം നടത്തി. അതിനുശേഷം ഭാരതത്തിൻ്റെ 2-ാമത്തെ അപ്പോസ്തോലൻ എന്നറിയപ്പെട്ടിരുന്ന ഫ്രാൻസിസ് സേവ്യർ കേരളത്തിലെത്തുകയും ആളുകളുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുകയും ചെയ്തു. 10,000 ആളുകൾ സത്യവിശ്വാസം സ്വീകരിച്ചു. അപ്പോൾ സുവിശേഷ ചൈതന്യമുള്ള അടിയുറച്ച വിശ്വാസമുള്ള ഒരു സമൂഹമായിരുന്നു അത്. ഈ സമൂഹത്തിനായി 1557 ഫെബ്രുവരി 4 കൊച്ചി രൂപത സ്ഥാപിച്ചു. എന്നാണ് കൊച്ചി രൂപത സ്ഥാപിതമായത്? 1557 ഫെബ്രുവരി 4 കൊച്ചി രൂപത സ്ഥാപിതമായത്. അതിനുശേഷം അനുദിനം ക്രൈസ്തവ സഭ, ലത്തീൻ സഭ വളർന്നു വന്നു. 1886 ലത്തീൻ ഹൈറാർക്കി സ്ഥാപിതമായി. 1886 ലത്തീൻ ഹൈറാർക്കി സ്ഥാപിതമായത്. വരാപ്പുഴ വികാരിയത്തിനെ കേരളത്തിലെ ആദ്യത്തെ അതിരൂപതയായി ഉയർത്തി. വരാപ്പുഴ വികാരിയത്തിനെ കേരളത്തിലെ ആദ്യത്തെ ലത്തീൻ അതിരൂപതയായി ഉയർത്തി. അതുപോലെ തന്നെ കൊല്ലം രൂപതയെ സാമന്ത രൂപതയായി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. വരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ വരുന്ന രൂപതകളാണ് കൊച്ചി, കോട്ടപ്പുറം, വിജയപുരം, കണ്ണൂർ, കോഴിക്കോട്, സുൽത്താൻപട്ടം. ഈ രൂപതകൾ വരാപ്പുഴ അതിരൂപതയുടെ കീഴിലാണ് വരുന്നത്. 2006 തിരുവനന്തപുരം രൂപതയെ
രണ്ടാമത്തെ ലത്തീൻ അതിരൂപതയായി ഉയർത്തി. 2006 തിരുവനന്തപുരം രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടു. തിരുവനന്തപുരം അതിരൂപതയുടെ കീഴിൽ വരുന്ന രൂപതകളാണ് കൊല്ലം, ആലപ്പുഴ, പുനലൂർ, നെയ്യാറ്റിൻകര എന്നിവ. 12 രൂപതകളായി ഏകദേശം 2,000,000 പരം വിശ്വാസികളാണ് ലത്തീൻ സഭയ്ക്കുള്ളത്. അടുത്തതായി സീറോ മലബാർ സഭ. ഭാരതത്തിൽ ആരാണ് സുവിശേഷം ആദ്യമായി പ്രഘോഷിച്ചത്? വിശുദ്ധ തോമസ് ലീഹ. അപ്പോൾ വിശുദ്ധ തോമസ് ലീഹ സുവിശേഷം പ്രഘോഷിക്കുകയും ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ ആ പാരമ്പര്യത്തിൽ രൂപപ്പെട്ട ആളുകൾ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മാർത്തോമ ക്രിസ്ത്യാനികൾ 4-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഇവരെ നയിച്ചിരുന്നത് പേർഷ്യയിലെ മെത്രാന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ പേർഷ്യൻ ഭാഷ ആയ സുറിയാനിയും ആരാധനാ രീതികളും ഇവിടെ പിന്തുടർന്നു പോന്നു. അതുകൊണ്ട് ഇവർ സുറിയാനിക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ അറിയപ്പെട്ടിരുന്നത്. 1897 വരെ ഇവരെ നയിച്ചിരുന്നത് ഈശോസഭാ വൈദികരും കർമ്മലീത വൈദികരുമായിരുന്നു. അപ്പോൾ ഈശോസഭാ വൈദികർക്കും കർമ്മലീത സഭാ വൈദികർക്കും സുറിയാനി ഭാഷയിൽ പ്രാവീണ്യം കുറവായതുകൊണ്ട് ഒരു പരിധിവരെ ലത്തീൻ ആരാധനാക്രമങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. അവർ മാർപ്പാപ്പയോട് തദ്ദേശീയനായൊരു മിത്രാനെ തങ്ങൾക്ക് വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവരുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് ലിയോ 13-ാമൻ മാർപ്പാപ്പ 1897 മെയ് 20-ാം തീയതി കൊതിയാം പ്രീതാം എന്ന തിരുവെഴുത്ത് വഴി കോട്ടയം തൃശ്ശൂർ വികാരിയത്തുകൾ സ്ഥാപിച്ചു. 1897 മെയ് 20-ാം തീയതി കൊത്തിയാം പ്രീതാം എന്ന തിരുവെഴുത്ത് വഴി കോട്ടയം തൃശ്ശൂർ രൂപതകൾ സ്ഥാപിച്ചു. അങ്ങനെ ലത്തീൻ സഭയിൽ നിന്ന് ഇവരെ പൂർണ്ണമായും വേർപെടുത്തി. 1923 ഡിസംബർ 21-ാം തീയതി 11-ാം പിയൂസ് മാർപ്പാപ്പ സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിച്ചു. 1992 ജോൺ ബോൾ 2-ാമൻ മാർപ്പാപ്പ സീറോ മലബാർ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തി. അടുത്തത് സീറോ മലങ്കര സഭ. കൂനൻകുരിശ് ശബ്ദത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? 1653 ജനുവരി 3-ാം തീയതിയായിരുന്നു കൂനൻകുരിശ് ശബ്ദം. ഈ ശബ്ദത്തെ തുടർന്ന് മാർത്തോമ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം തങ്ങളുടെ മാതൃസഭയിൽ നിന്ന് വേർപിരിഞ്ഞ് അന്തോക്യൻ റീത്തും യാക്കോബായ പാരമ്പര്യവും സ്വീകരിച്ചു. ഇതൊക്കെയാണെങ്കിലും അവർ തിരിച്ചു മാതൃസഭയിലേക്ക് വരുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 1930 മാർ ഇവാനിയോസും മാർ തെയോഫിലസും അവരുടെ നേതൃത്വത്തിൽ വൈദികരും അൽമായരും കത്തോലിക്കാ സഭയുമായി പുനരൈക്യപ്പെട്ടു. അങ്ങനെ രൂപീകൃതമായതാണ് സീറോ മലങ്കര സഭ. 7 രൂപതകളാണ് സീറോ മലങ്കര സഭയുടെ കീഴിലുള്ളത്. അപ്പോൾ ഈ വ്യത്യസ്തമായ രീതികളിൽ അവ തമ്മിൽ സമാനതകളും വൈവിധ്യങ്ങളുമുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഘോഷിക്കുകയാണ് ഓരോ രീതിയും ചെയ്യുന്നത് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ. ആ വ്യത്യസ്തത സാർവത്രിക സഭയുടെ മനോഹാരിതയെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്, അത് പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാർവത്രിക സഭ പ്രാദേശിക സഭകളുടെ വ്യത്യസ്തതയെ അംഗീകരിക്കുന്നുണ്ട്. രീതികളുടെ വൈവിധ്യം 4 തിരിക്കാം. 1-ാമതായി സ്വന്തമായ ആരാധനാക്രമം. ഓരോ രീതികളും തങ്ങളുടെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ തിരുസഭയുടെ നിയമങ്ങൾക്ക് വിധേയമായി സ്വന്തമായ ആരാധനാക്രമം രൂപീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനകളും ഒക്കെ വ്യത്യസ്തമായി ഓരോ രീതികളും വ്യത്യസ്തമായ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. 2-ാമതായി ആധ്യാത്മികത. ഓരോ രീതിയിൽപ്പെട്ട ആളുകളും തങ്ങളുടെ ആധ്യാത്മികതയ്ക്കനുസൃതമായ ജീവിതശൈലിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധിയിൽ ജീവിക്കുവാൻ അവർ ശ്രമിക്കുന്നു. അത് ഭക്താനുഷ്ഠാനങ്ങളിലൂടെയാണ് പലപ്പോഴും പ്രകടമാക്കുന്നത്. 3-ാമതായിട്ട് ഇവത്താൽ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ. ഓരോ സഭയുടെയും പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വീകരിക്കുകയും ആ പശ്ചാത്തലത്തിന് വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. 4-ാമത് ഭരണസംവിധാനം. ആധ്യാത്മികതയുടെയും പാരമ്പര്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ
ഭരണ സംവിധാനം സ്വീകരിക്കുന്നു. അതായത് ബി സി സികളും പാരിഷ് കൗൺസിലുകളും ഇത് ഉദാഹരണമാണ്. നമ്മുടെ സഭയിൽ എല്ലാ റീത്തുകൾക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. ഒന്ന് മോശമാണെന്നോ ഒന്ന് മേലെയാണെന്നോ എന്നൊന്നും കരുതുന്നില്ല. എല്ലാ സഭകളുടെയും ഉദ്ദേശമല്ല, എല്ലാ റീത്തുകളുടെയും ഉദ്ദേശം യേശുവിനെ പ്രഘോഷിക്കുക എന്നതാണ്. ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ ആഹ്വാനം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ബാധ്യസ്ഥരായവരാണ് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് യേശുവിൻ്റെ സാക്ഷികളായി മാറാം. ഇതാ ഒരു നല്ലൊരു ക്രിസ്ത്യാനി എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്താം. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലത്തീൻ രൂപതകളുടെ മിത്രാന്മാരുടെ പേരുകൾ കണ്ടുപിടിക്കുക. ലത്തീൻ രൂപതയിലെ 12 രൂപതയിലെയും മിത്രാന്മാരുടെ ഇപ്പോഴത്തെ മിത്രാന്മാരുടെ പേരുകൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. കാരുണ്യവാനായ ദൈവമേ, ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ ആഹ്വാനം ചെയ്ത അങ്ങയുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് സുവിശേഷ ചൈതന്യം പകർന്നു കൊടുക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളെ രൂപപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, അതിന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ, ഞങ്ങൾക്ക് കാവലായിരിക്കണമേ, തുണയായിരിക്കണമേ. ആമേൻ.